നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. MR സ്പോർട്സിൻ്റെ ഒരു ISL ടോക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISL-നെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് പറ്റുന്നവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു അപ്ഡേറ്റിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയുടെ എടുത്ത് പരിശോധിക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെയോ നാളത്തെയോ ആയിട്ട് വരുന്ന ഒരു സൈനിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ വമ്പൻ ട്വിസ്റ്റ് നടന്ന സൈനിങ്ങും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് ചെയ്ത് തന്നെ എടുത്ത് പറയാം. ആദ്യം തന്നെ ഒരു കാര്യം പറയേണ്ട, ഗോകുലം കേരള FC-യുടെ ഒരു വമ്പൻ താരമായ ദീപക് ദേവറാണി എന്ന് പറയുന്ന താരത്തിനെ ഇപ്പോൾ സൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ചെന്നൈയിൻ FC തന്നെയാണ് ഇതിപ്പോൾ ഒഫീഷ്യലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഉച്ചയ്ക്ക് ഇത് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ദീപക് ദേവറാണിനെ ഗോകുലം കേരള FC-യുടെ വമ്പൻ താരം തന്നെയായിരുന്നു നമുക്ക് പറയാം. ഇനിയിപ്പോൾ ISL-ൽ ഈ താരം കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഗോൾ കീപ്പറായ മലയാളി താരം കൂടിയായ ഇർഷാദിനെ നിലനിർത്താൻ ഈസ്റ്റ് ബംഗാൾ തുടരുന്നു എന്നാണ് നമുക്ക് നിലവിൽ വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്. മലയാളികളുടെ അഭിമാനമാണ് ഇർഷാദ് എന്ന് തന്നെ പറയാം. ISL-ൽ ഈസ്റ്റ് ബംഗാൾ ഇനി കളിക്കുമോ എന്ന് പലർക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയായിരുന്നു. എന്നാൽ ഈസ്റ്റ് ബംഗാൾ നിലവിൽ ISL കളിക്കുമെന്ന് തന്നെയാണ് നമുക്ക് വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒഡീഷ FC-യുടെയും ഹൈദരാബാദ് FC-യുടെയും ഒരേ സ്പോൺസർ കിറ്റായ ഹ്യൂമലാണെന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും വമ്പൻ പ്രതീക്ഷകളോടെ നമുക്ക് ഇനി വരും അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഇന്ന് രാവിലെ മുതൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-യുടെ യുവതാരമായിരുന്ന ലാലൻ മാവിയ അഥവാ അപ്പുയ എന്ന് പറയുന്ന താരത്തിനെ ജപ്പാനീസ് ലീഗ് എന്ന് പറയുന്ന വമ്പൻ ക്ലബ്ബുകൾ ഈ താരത്തിനെ നോട്ടമിട്ടുണ്ടെന്നും ഈ താരം ടീം വിട്ടു പോകുമെന്നും വിദേശത്തേക്ക് പോയി കളിക്കുമെന്നുമാണ് നമ്മൾ കേട്ടിരുന്നത്. എന്നാലിപ്പോൾ അതിനെല്ലാം മറ്റൊരു മറുപടിയായിട്ടിപ്പോൾ മറ്റു ന്യൂസിൽ വ്യക്തമാക്കുന്ന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-യുടെ അപ്പുയ എന്ന് പറയുന്ന താരം മുംബൈ City FC-യിൽ സൈൻ ചെയ്യിപ്പിച്ചു എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ. വൈകാതെ തന്നെ ഓഫീഷ്യൽ അനൗൺസ്മെൻറ്റ് മുംബൈ City FC നടത്തുമെന്നും നിലവിൽ വരുന്ന മറ്റൊരു ന്യൂസും കൂടെ. അതുപോലെ തന്നെ മാർക്കസ് മെർഗ്ലാവ് റിപ്പോർട്ട് ചെയ്ത അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ദ ബിഗ് ടുമാറോ എന്നും പറഞ്ഞൊരു ട്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാ ആരാധകരും ഇപ്പോൾ നോക്കിയിരിക്കുന്നത് ഏതെങ്കിലും സൈനിങ്ങിനെ കുറിച്ചാണോ എന്നും, എന്തായാലും ChennaiNFC-യുടെ സൈനിങ് തന്നെ നടത്താനായിരിക്കും സാധ്യത. രണ്ട് വിദേശ താരങ്ങളെ ചെന്നൈ ഇപ്പോൾ സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരാനിരിക്കുകയാണെന്നാണ് എല്ലാ ആരാധകരും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെല്ലാം സന്തോഷ വാർത്ത പകരുന്ന ന്യൂസ് തന്നെയാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്നോ നാളെയോ ആയിട്ട് ഒരു സൈനിങ് ഉറപ്പായിട്ടും കാണും. ഇന്ന് രാത്രി 12 മണിക്കോ അല്ലെങ്കിൽ നാളെ രാത്രി 12 മണിക്കോ സൈക്കോൺമിൻ്റ് വക ഒരു സൈനിങ് തന്നെ കാണുമെന്നാണ് എല്ലാ ആരാധകരുടെയും പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ എല്ലാ ആരാധകരും രാത്രി 12 മണി വരെ നോക്കിയിരിപ്പുവാകുന്നുവെന്നാണ് നിലവിൽ വരുന്ന ചില ട്രോൾ പേജുകളിൽ നിന്ന് കിട്ടാൻ സാധിക്കുന്ന ന്യൂസ്. എന്തായാലും ഞാൻ കാത്തിരിക്കുക തന്നെയാണ്. വമ്പൻ സൈനിങ് നടത്താൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആരാധകരും പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ നോട്ടമിട്ടിരുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോ നിർത്തുന്നു. താങ്ക് യു.